ഒരു നന്മ ഒരു തിന്മ പിന്നെയും നന്മ പിന്നെയും തിന്മ എന്നുള്ള തരത്തിലാണ് നമ്മുടെ ചുമട്ട് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ ആശുപത്രിയിൽ ഈ കോവിഡ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രൂനാറ്റ് മെഷീൻ ഇറക്കുന്നതിന് വമ്പൻ തുക നോക്കുകൂലി ചോദിച്ച സി ഐ ടി യു തൊഴിലാളികളെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അവിടെ ഒടുവിൽ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കൂടി ആ മെഷീൻ ഇറക്കി വയ്ക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതിന് പിന്നാലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യമായി കുടിവെള്ള കുപ്പികളും മറ്റ് ഉപകരണങ്ങളുമൊക്കെ ഇറക്കി വെച്ചു കൊടുക്കുന്ന സി ഐ ടി തൊഴിലാളികളും ഐ എൻ ടി സി തൊഴിലാളികളും അടക്കമുള്ള ആളുകൾ ചുമട്ട് തൊഴിലാളികളുടെ മാതൃകാ പ്രവർത്തനവുമായി രംഗത്ത് വരുന്ന കാഴ്ചയുണ്ടായി. അപ്പോൾ ഒരു വിമർശനമുണ്ടാകുമ്പോൾ അതിനെ മറക്കുന്ന തരത്തിലുള്ള നന്മയുടെ അടയാളങ്ങൾ മറ്റൊരിടത്ത് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് നാം ചിന്തിച്ചു. പക്ഷേ ഈ തിന്മകൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി തിരുവനന്തപുരത്തെ കോട്ടൂരിൽ മറ്റൊരു സംഭവം കൂടി ഈ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇതുവരെ ഏത് തൊഴിലാളി സംഘടനയിൽപ്പെട്ട ആളുകളാണ് കോട്ടൂരിൽ ഇത്തരത്തിൽ നോക്കുകൂലി എന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തിയത് എന്നതിൻ്റെ ഔദ്യോഗിക വിശദീകരണമൊന്നും വന്നിട്ടില്ല. പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടന ഐ എൻ ടി യു സിയും സി ഐ ടി യുവും ഒക്കെ അത് ഞങ്ങളുടെ തൊഴിലാളികളല്ല എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെ കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടൂർ ആന പരിപാലന കേന്ദ്രം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും അവിടെ റോഡടക്കം വികസിപ്പിക്കുന്നതിനുമുള്ള വലിയ പദ്ധതി, ആ പദ്ധതിയുടെ ഭാഗമായി വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഭീമാകാരം കുഴലുകൾ നാമക്കലിൽ നിന്ന് ലോറിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ നാമക്കലിൽ നിന്ന് കൊണ്ടുവന്ന കുഴലുകൾ ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ ഇറക്കാൻ പറ്റൂ. എന്നാൽ ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കുന്നതാണെങ്കിലും തങ്ങൾക്ക് നോക്കുകൂലി വേണമെന്നുള്ള നിലപാട് അവിടുത്തെ തൊഴിലാളി സംഘടനകളെടുത്തു. ഒരു പൈപ്പിന് 2500 രൂപ വെച്ച് 25000 രൂപ നൽകാം എന്ന് കരാറുകാരൻ പറഞ്ഞുവെങ്കിലും ഞങ്ങൾക്ക് ഒരെണ്ണത്തിന് 3000 രൂപ വെച്ച് 30000 രൂപ വേണമെന്നുള്ള പിടിവാശിയിൽ നിന്നു അവർ. അത് കൊടുക്കാൻ കരാറുകാരൻ തയ്യാറായില്ല. അപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞു, ഈ സാധനം ഇറക്കാൻ സാധിക്കുന്നില്ല. തൊഴിലാളികളുടെ എതിർപ്പ് കൂടിക്കൂടി വന്നു. ഒടുവിൽ വണ്ടിക്ക് വാടക കൊടുക്കേണ്ടി വരും. വണ്ടി അവിടെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് വാടക കൊടുക്കേണ്ടി വരും, അതൊരു ഭീമാകരമായ തുകയാകുമെന്നുള്ളതുകൊണ്ട് കരാറുകാരൻ ആ സാധനങ്ങൾ ഇറക്കാതെ വണ്ടി തിരികെ പറഞ്ഞു വിട്ടു നാമക്കലിലേക്ക്. നാമക്കലിൽ നിന്ന് ആ സാധനം പൈപ്പുകൾ വാങ്ങി ഇവിടെ കൊണ്ടുവരുന്ന തുകയേക്കാൾ അധികം നോക്കുകൂലിയായി നൽകേണ്ടി വരുന്നു എന്നുള്ള ദുരവസ്ഥ ഉണ്ടായാൽ താൻ എങ്ങനെ സാധനം ഇറക്കുമെന്നുള്ള ചോദ്യമാണ് കരാറുകാരൻ ചോദിക്കുന്നത്. ഇത് സംബന്ധിച്ച് പിന്നീട് അവിടുത്തെ ഐ എൻ ഡി യു സിയുടെയും സി ഐ ടി യുവിൻ്റെയും ഒക്കെ ചുമതലക്കാരായ ആളുകളോട്, ആ പഞ്ചായത്തിലെ ചുമതലക്കാരായ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ തൊഴിലാളികളല്ല എന്നുള്ളതാണ്. ബി എം എസിൻ്റെയും എസ് ടി യുവിൻ്റെയും ഒക്കെ തൊഴിലാളി സംഘടനകൾ ഉള്ള സ്ഥലമാണത് എന്നും അതുകൊണ്ട് അവരാരെങ്കിലും ആയിരിക്കും ചെയ്തിട്ടുള്ളത് എന്നും ഞങ്ങളുടെ തൊഴിലാളികളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നും അവർ കൈമലർത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യം അറിയാം. ഐ എൻ ഡി യു സിയും സി ഐ ടി യുവും ഒക്കെ തന്നെയാണ് പ്രധാനമായി ഈ ചുമട്ട് തൊഴിലാളി മേഖലയിൽ ശക്തമായ സാന്നിധ്യമായി നിലവിലുള്ളത്. അവരുള്ള ഇടങ്ങളിൽ അവരറിയാതെ അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത തുലവും കുറവാണ്. ഇനി ബി എം എസിൻ്റെയോ എസ് ടി യുവിൻ്റെയോ ഒക്കെ നാമമാത്രമായ തൊഴിലാളികൾ അത്തരമൊരു അവകാശവാദം ഉന്നയിച്ചാലും അതിനെ തിരുത്തിപ്പിക്കാൻ അവിടെയുള്ള ഐ എൻ ഡി യു സിക്കാരും സി ഐ ടി യുക്കാരും എവിടെ പോയിരുന്നു എന്നുള്ള ചോദ്യമില്ലേ? അപ്പോൾ ഇത് രാഷ്ട്രീയമൊന്നും നോക്കാതെ തൊഴിലാളികൾ ഒന്നടങ്കം ഞങ്ങളിങ്ങനെയൊരു നിലപാടെടുക്കുന്നു എന്നുള്ള സമീപനം സ്വീകരിച്ചതാണോ എന്നുള്ള സംശയം ബാക്കിയാകുന്നുണ്ട്. ഈ തൊഴിലാളികൾ പലപ്പോഴും നോക്കുകൂലിയുടെ കാര്യത്തിലൊക്കെ ചെയ്യുന്ന ഈ കൊടും ക്രൂരതകൾ അത് ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടനയുടെ മാത്രം കുറ്റമായിട്ടല്ല ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് പലപ്പോഴും പല സംഘടനകളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ഐ എൻ ഡി യു സിക്കാരായാലും സി ഐ ടി യുക്കാരായാലും ബി എം എസുകാരായാലും. കാരണം അവരെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒന്നിച്ചൊരു സമീപനമാണ് എടുക്കുന്നത്. നോക്കുകൂലി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിഹിതം കിട്ടുന്നതായതുകൊണ്ട് എല്ലാവരും ആ നോക്കുകൂലി വേണം എന്നുള്ള നിലപാടിൽ നിൽക്കും. അപ്പോൾ അവിടെ ആ തൊഴിലാളികളുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കലാണ് വേണ്ടത്. അതിനാണ് ഈ തൊഴിലാളി സംഘടനകൾ ശ്രമിക്കേണ്ടത്, അതിൻ്റെ നേതൃത്വങ്ങൾ ശ്രമിക്കേണ്ടത്. അത് നിരന്തരം ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ആളുകൾക്കുണ്ടാകുന്നത് വാർത്തകളിലൂടെ പുറത്തു വരുമ്പോഴും തൊഴിലാളി സംഘടനകൾ അപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതിനപ്പുറം ഈ തൊഴിലാളികളുടെ മനോഭാവം മാറ്റുന്നതിന് ഇത്ര ശക്തമായ നിയമം നിലനിൽക്കുമ്പോഴും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവായി തന്നെയാണ് കോട്ടൂരിലെ ഈ സംഭവ വികാസവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതിനൊരു രാഷ്ട്രീയ ചുവ നൽകാനല്ല, മറിച്ച് നമ്മുടെ നാടിൻ്റെ ഒരു പൊതുപ്രശ്നം എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ അഭിമുഖീകരിക്കാൻ ഈ തൊഴിലാളി സംഘടനകളുടെ സംസ്ഥാന നേതൃത്വങ്ങൾ തയ്യാറാകണം എന്നതിലേക്കാണ് ഈ കോട്ടൂരിലെ സംഭവവും വിരൽ ചൂണ്ടുന്നത്.